ശോഭിക്കുന്ന ഭരണാധികാരിയാണെന്ന് ഉമ്മൻചാണ്ടി തെളിയിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിക്കാൻ KPCC സംഘടിപ്പിക്കുന്ന ചടങ്ങിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കേട്ട് കേരളം ഞെട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയെ വിടാതെ പിന്തുടർന്ന് വേട്ടയാടിയ പിണറായി മുഖ്യൻ ഇന്ന് അദ്ദേഹത്തിന്റെ അനുസ്മരണ യോഗത്തിൽ തലോടൽ പ്രസംഗം നടത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ആയകാലത്ത്, അതായത് അദ്ദേഹത്തിന് ആരോഗ്യവും മറ്റുമുണ്ടായിരുന്ന കാലത്ത്, അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന് വേട്ടയാടി അദ്ദേഹത്തിന്റെ ഭാവിയടക്കം നശിപ്പിച്ച നേതാവാണ് ഇപ്പോൾ ഒരു തലോടൽ പ്രസംഗവുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ കേരളം ലജ്ജിക്കുകയാണ്. ആയകാലത്ത് വേട്ടയാടി നശിപ്പിച്ച് ഒടുവിൽ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പല നമ്പറുകളുമായി ഇറങ്ങാതെ ഇനിയെങ്കിലും ആരെയും വേട്ടയാടാതെ നടക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കമന്റുകൾ. അതേസമയം തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചതിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലാണ് പ്രതിഷേധമുയർന്നത്. ഈ അനുസ്മരണ യോഗത്തിൽ പിണറായിയെ ക്ഷണിച്ചതിനെതിരെ KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ പി സരിനാണ് ആദ്യം രംഗത്തെത്തിയത്. ഈ പരിപാടിയിൽ പിണറായി പങ്കെടുത്താൽ അത് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിലുള്ള കുറ്റസമ്മതമായി കേരളം കണക്കാക്കുമെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ഇതോടെയാണ് അനുസ്മരണ യോഗത്തിൽ പിണറായിയെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഭിന്നതയുണ്ടായെന്നും വ്യക്തമാവുകയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ നിരന്തരമായ അപകീർത്തിപരമായ പ്രസ്താവനകൾ നടത്തിയ രാഷ്ട്രീയ നേതാവായിരുന്നു പിണറായി വിജയൻ. സോളാർ കേസിൽ വേട്ടയാടുക മാത്രമല്ല ചെയ്തത്, രാഷ്ട്രീയ മര്യാദ പോലും കണക്കിലെടുക്കാതെ വളരെ നിഷ്കൃഷ്ടമായ ഭാഷയിലായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാലത്ത് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇതെല്ലാം തന്നെ മറച്ചുവെച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പങ്കെടുപ്പിക്കുന്നതിലൂടെ നേതാക്കൾ തമ്മിലുള്ള അന്തർധാര വെളിപ്പെടുന്നത്. എന്നാൽ സംഭവം ഇപ്പോൾ വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. മുതിർന്ന നേതാക്കളാണ് ഒറ്റക്കെട്ടായി ഈ തീരുമാനം എടുത്തതെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെ നിരന്തരം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി വേട്ടയാടിയ പിണറായി വിജയൻ തന്നെ ഉമ്മൻചാണ്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയപ്പോൾ പറഞ്ഞ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ നാടകമായാണ് വിമർശിക്കപ്പെടുന്നത്. ഉമ്മൻചാണ്ടിയുടെ തൊലിക്കെട്ടിയെപ്പറ്റി ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നെഞ്ചിൽ ഇത്ര വലിയ ലോഹക്കൂടുണ്ടെന്ന് ഞങ്ങളാരും ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അതിപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്ല് നെഞ്ചത്ത് കൊണ്ടാൽ ഢിമ്മെന്ന് തെറിച്ചുപോയി അടുത്ത ഗ്ലാസ് പൊട്ടിക്കത്ത രീതിയിലുള്ള ലോഹക്കൂടാണ് ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിലുള്ളത്. കുറച്ച് ഉപ്പും കൂട്ടി വിഴുങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. ഉമ്മൻചാണ്ടിക്കെതിരെ CPM പ്രവർത്തകർ കല്ലെറിഞ്ഞ സംഭവത്തിലായിരുന്നു പിണറായി വിജയന്റെ പരിഹാസം വന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ പിണറായി വിജയന്റെ വാക്കുകൾ മറ്റൊരു തലോടലായി മാറുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വേർപാടോടെ അവസാനിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന ഏടെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഉമ്മൻചാണ്ടി അവശേഷിപ്പിച്ചു പോകുന്ന സവിശേഷതകൾ പലതും കേരള രാഷ്ട്രീയത്തിൽ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കും. എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ഉമ്മൻചാണ്ടി. തുടക്കം മുതലേ രാഷ്ട്രീയമായി ഞങ്ങൾ രണ്ട് ചേരിയിലായിരുന്നെങ്കിലും നല്ല സൗഹൃദം പുലർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. പൊതുവെ എല്ലാവരോടും നല്ല സൗഹൃദം പുലർത്തുന്ന സമീപനമായിരുന്നു ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നത് എന്നായിരുന്നു അന്തിമോപചാരം അർപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. രോഗം ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്ന അവസ്ഥ വന്നെങ്കിലും ഒരു ഘട്ടത്തിലും ആ രോഗത്തിന് മുന്നിൽ തളരാതെ തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന വാശിയോടെയായിരുന്നു അദ്ദേഹം ജീവിച്ചു വന്നത്. ഡോക്ടർ വിശ്രമിക്കണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ വിശ്രമം ഉമ്മൻചാണ്ടിയുടെ കൂടപ്പിറപ്പ് അല്ലല്ലോ. അപ്പോഴും പാർട്ടിയെ എങ്ങനെയൊക്കെ ശക്തിപ്പെടുത്താം എന്നുള്ളതിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അതികഠിനമായ രോഗാവസ്ഥയിൽ പോലും കേരളത്തിലാകെ എത്തിപ്പെടുന്ന ഉമ്മൻചാണ്ടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായിരുന്നു ഉമ്മൻചാണ്ടി എന്നാണ് KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ അപഹാസ്യമായി ഒന്ന് തോന്നിയില്ലെങ്കിലും സാധാരണ പ്രവർത്തകർക്ക് അങ്ങനെയല്ല. വേട്ട നടത്തിയതിന് പിന്നാലെ വേട്ടക്കാരൻ പൊഴിക്കുന്ന വെറും കണ്ണുനീർ മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിൽ തോന്നുക. ഒരുപക്ഷെ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ട് അവർ തുറന്ന് പറയുന്നില്ലെന്ന് മാത്രം. എന്നാൽ KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ പി സരിനും മാത്യു കുഴൽനാടൻ MLA രംഗത്ത് വന്നത് കോൺഗ്രസിനുള്ളിലെ ഭിന്നത വെളിപ്പെടുത്തുന്നത് തന്നെയാണ്. മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കുന്നതിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനും നീരസമുണ്ടായിരുന്നുവെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. എന്നാൽ സത്യത്തിൽ കെ സുധാകരന് എതിർപ്പുണ്ടായിരുന്നോ എന്നും ചോദ്യം വരുന്നു. ഇനി എതിർപ്പുണ്ടായിരുന്നെങ്കിൽ തന്നെ ആർക്കായിരുന്നു പിണറായി വിജയനെ പങ്കെടുപ്പിക്കണമെന്ന് ഇത്രയധികം ആഗ്രഹമെന്ന ചോദ്യവും ഉയരുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം തന്നെ ഉത്തരം പറയേണ്ടതുണ്ട്. അതേസമയം ഉമ്മൻചാണ്ടിക്ക് പകരക്കാരൻ ഉമ്മൻചാണ്ടി മാത്രമെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. ഒരു മനുഷ്യൻ
ജീവിയോടും വെറുപ്പ് കാണിക്കാത്ത നേതാവായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ എതിരാളികൾ ഇത്രയേറെ വേട്ടയാടിയ മറ്റൊരു നേതാവില്ല. കണ്ണൂരിൽ കല്ലേറ് കിട്ടിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം കടൽ പോലെ ഇരമ്പുകയായിരുന്നു. ഉമ്മൻചാണ്ടി അത് സ്നേഹവടി കൊണ്ട് തടഞ്ഞെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. സാധാരണക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നേതാവാണ് ഉമ്മൻചാണ്ടിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരിച്ചത്. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയുടെ പരിച്ഛേദമായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.